കാലം തെളിയിച്ച രുചി സങ്കല്പങ്ങൾക്ക് പുത്തൻ ഉണർവുമായി ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ഇനി മുതൽ വണ്ടൂരിലും മിനി കോൺഫറൻസ് ഹാൾ സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. ഷെർഫിയ ഒരുക്കുന്നു പ്രമുഖ കമ്പനി ഹോം അപ്ലയൻസുകളുടെ നിരവധി ആനുകൂല്യങ്ങൾ. ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. 4 പതിറ്റാണ്ടായി വണ്ടൂരിൽ പ്രവർത്തിക്കുന്ന കാളികാവ് റേഞ്ച് എക്സൈസ് ഓഫീസിന് ഇനിയും ശാപമോക്ഷമായില്ല. കെട്ടിടം നിർമ്മിക്കാൻ സർക്കാർ സ്ഥലം കണ്ടെത്തിയിട്ട് വർഷങ്ങളായെങ്കിലും ഇതുവരെ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന വാടക കെട്ടിടത്തിലാണ് ഇപ്പോഴും ഓഫീസിന്റെ പ്രവർത്തനം. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ ഓഫീസിനോട് ചാരിയുള്ള കെട്ടിടം ഭാഗികമായി തകർന്ന് അപകട ഭീഷണിയിലായതോടെ പൊളിച്ചു മാറ്റിയിരുന്നു. വണ്ടൂർ മഞ്ചേർ റോഡിലെ കരുണാലയപ്പടിയിലെ 100 വർഷത്തിലധികം പഴക്കമുള്ള വാടക കെട്ടിടത്തിലാണ് വർഷങ്ങളായി എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ പ്രവർത്തനം. മഴ കനത്തൊന്നു പെയ്താൽ ഇവിടെ ചോർന്നൊലിക്കാത്ത ഒറ്റ മുറി പോലുമില്ല. മേൽക്കൂര ഏത് നിമിഷവും നിലംപൊത്താവുന്ന സ്ഥിതിയിലാണ്. യാതൊരു സുരക്ഷയുമില്ലാത്ത ഇവിടെയാണ് മദ്യവും മയക്കുമരുന്നും കഞ്ചാവും ഉൾപ്പെടെയുള്ള കേസുകളിലെ പ്രതികളെ കസ്റ്റഡിയിൽ വെക്കേണ്ടി വരുന്നത്. പ്രതികളെ പാർപ്പിക്കാൻ ലോക്കപ്പ് സൗകര്യമോ തൊണ്ടി സാധനങ്ങൾ സൂക്ഷിക്കാൻ പ്രത്യേക സ്ഥലമോ ഇവിടെയില്ല. ഓഫീസ് കെട്ടിടത്തിനകത്തും പുറത്തുമായി തൊണ്ടിയായി പിടികൂടുന്ന വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പുത്തൻ ബൈക്കുകൾ മുതൽ ആഡംബര കാറുകൾ വരെ ഇവിടെ മഴയിൽ തുരുമ്പെടുക്കുകയാണ്. സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ പാതയോരത്ത് നിർത്തിയിട്ട തൊണ്ടി വാഹനങ്ങളിൽ നിന്ന് ടയറുകൾ ഉൾപ്പെടെയുള്ളവ മോഷണം പോകുന്ന സംഭവവും ഉണ്ടായിട്ടുണ്ട്. എക്സൈസ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ 23 ഉദ്യോഗസ്ഥരിൽ 5 പേർ സ്ത്രീകളാണ്. ഇവർക്ക് വസ്ത്രം മാറുന്നതിനുള്ള സൗകര്യം പോലും ഇവിടെയില്ല. ചുറ്റിലും കാട് മൂടിയതിനാൽ ഇഴജന്തുക്കളുടെ ശല്യവും കൂടുതലാണ്. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കഞ്ചാവ് കേസുകൾ ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്ന ഓഫീസിന്റെ അവസ്ഥയാണിത്. 8 പഞ്ചായത്ത് പരിധിയിലായി നിരീക്ഷണവും കേസന്വേഷണവുമെല്ലാം നടത്തേണ്ട സേനയ്ക്ക് സഞ്ചരിക്കാൻ ആകെയുള്ളത് 1 ജീപ്പ് മാത്രമാണ്. കാലപ്പഴക്കം കാരണം കാര്യക്ഷമതയും ഈ വാഹനത്തിനില്ല. എക്സൈസ് വകുപ്പിന് വയർലെസ് സംവിധാനം ഉൾപ്പെടെയുള്ളവ നൽകി ആധുനികവൽക്കരിക്കുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവിടെ ഒരുക്കിയിട്ടില്ല. വണ്ടൂരിലെ വനം വകുപ്പ് ഓഫീസിന് സമീപത്തായി ഓഫീസ് നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും തുടർ നടപടികളുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമുള്ള ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ തന്നെ പാതിവഴിയിൽ നിലച്ചു. ഓഫീസിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ ഗ്രാമപഞ്ചായത്തെങ്കിലും മുൻകൈയെടുക്കേണ്ടതുണ്ട്. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വിഷയത്തിൽ ഇടപെടാത്തതിനാൽ തന്നെ വേണ്ട സൗകര്യമൊരുക്കി ക്ഷണിക്കുകയാണ് സമീപ പഞ്ചായത്തായ കാളികാവ്. റേഞ്ചിന്റെ പേരടക്കം കാളികാവ് എന്നായതിനാൽ അവിടെയാണ് ഓഫീസ് പ്രവർത്തിക്കേണ്ടതെന്നാണ് കാളികാവ് ഗ്രാമപഞ്ചായത്തിന്റെ നിലപാട്. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നജീബ് ബാബു രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി എക്സൈസ് ഓഫീസിന്റെ ശ്രദ്ധേയമായ ഇടപെടൽ കാരണം വണ്ടൂർ മേഖലയിൽ അനധികൃത മദ്യക്കച്ചവടത്തിനും മയക്കുമരുന്ന് കഞ്ചാവ് വിൽപ്പനയ്ക്കും കാര്യമായ നിയന്ത്രണമുണ്ടായിട്ടുണ്ട്. ഓഫീസ് വണ്ടൂരിൽ നിന്നും പ്രവർത്തനം മാറിയാൽ എല്ലാ സ്ഥലങ്ങളിലേക്കും ഒരുപോലെ ശ്രദ്ധ ചെലുത്താൻ ഉദ്യോഗസ്ഥർക്കാവില്ല. വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ കരുവാരകുണ്ട്, തുവ്വൂർ, പോരൂർ, കാളികാവ്, ചോക്കാട്, വണ്ടൂർ, തിരുവാലി, മമ്പാട് എന്നീ പഞ്ചായത്തുകളാണ് എക്സൈസ് റേഞ്ചിന്റെ പരിധിയിലുള്ളത്. ഈ പഞ്ചായത്തുകളിലെല്ലാം ഏറ്റവും പെട്ടെന്ന് എത്തിപ്പെടാൻ സൗകര്യം നിയോജക മണ്ഡലം ആസ്ഥാനമായ വണ്ടൂരിൽ നിന്നാണ്. ഇതിനാൽ തന്നെ ഓഫീസ് വണ്ടൂരിൽ തന്നെ നിലനിർത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതൊരു ആസ്ഥാനമാണ് വണ്ടൂർ. ഈ ആസ്ഥാനത്ത് നിന്ന് ഈ സ്ഥാപനം നഷ്ടപ്പെട്ടാൽ 8 പഞ്ചായത്തുകളുടെ ഒരു കേന്ദ്രം, അതേപോലെ തന്നെ ഇതിന് അത്യാവശ്യം വരുന്ന എല്ലാ കാര്യങ്ങളും സഹായിക്കേണ്ടതായ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ എല്ലാ നിയോജക മണ്ഡലത്തിന്റെ ആസ്ഥാനത്ത് ഒരുപാട് സ്ഥാപനങ്ങളുമായി ലിങ്ക് ചെയ്ത് പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമാണ് ഈ എക്സൈസ് ഓഫീസ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം ഇവിടെ നിന്ന് കാളികാവിലേക്ക് പോകും. കാളികാവിലെ പിന്നെ പഞ്ചായത്തിന്റെ ശ്രമം, അതേപോലെ തന്നെ അവിടെ നാട്ടുകാരുടെ ശ്രമവും അത് ഞാൻ കുറ്റമായി കാണുന്നില്ല. പക്ഷേ ഒരു ആസ്ഥാനം, ഒരു നിയോജക മണ്ഡലത്തിന്റെ ആസ്ഥാനം എന്ന നിലക്ക് 10-40 കൊല്ലം സ്ഥിതി ചെയ്തൊരു സ്ഥാപനം ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യത്തിൽ വണ്ടൂരിലെ ജനങ്ങൾക്ക് അത് വലിയ പ്രയാസവും പ്രശ്നവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം ഇവിടെ നിലനിർത്തുന്നതിന് ആവശ്യമായ രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനൊരുക്കാൻ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന നിലയിൽ, ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണ സംവിധാനവുമായി അടുത്തിടപഴകുന്ന ആളുകൾ എന്ന നിലക്ക് തന്നെ UDF സംവിധാനവും അതേപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളുടെ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ഇതിനാവശ്യമായ സൗകര്യം എന്ത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും. അതിനാവശ്യമായ രീതിയിലുള്ള മുഴുവൻ സൗകര്യങ്ങളും ഈ സ്ഥാപനം നഷ്ടപ്പെടാതിരിക്കാൻ അവർക്ക് ആവശ്യമായ മുഴുവൻ സൗകര്യങ്ങളും ഒരുക്കാൻ ഇതിനൊരു ജനകീയ സമിതി കൂട്ടമായ പരിശ്രമത്തിലൂടെ നടത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയം. വണ്ടൂരിൽ തന്നെയുള്ള ഒഴിഞ്ഞുകിടക്കുന്ന സർക്കാർ കെട്ടിടങ്ങൾ എക്സൈസ് ഓഫീസിന് പരിഗണിക്കാവുന്നതാണ്. ഉദ്യോഗസ്ഥരുടെ തൊഴിൽ നികുതി ഇനത്തിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് വർഷവും 1 ലക്ഷത്തോളം രൂപ വരുമാനമുണ്ടായിട്ട് പോലും എക്സൈസ് ഓഫീസ് വണ്ടൂരിൽ നിന്ന് മാറ്റുവാൻ നടക്കുന്ന ശ്രമത്തിൽ ഗ്രാമപഞ്ചായത്ത് നേതൃത്വം ഇടപെടുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്.
ഇതേസമയം എക്സൈസ് ഓഫീസിന് സ്ഥലം ലഭ്യമാക്കിയാൽ കെട്ടിടം നിർമ്മിക്കാൻ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കാമെന്ന് എ പി അനിൽകുമാർ എം എൽ എ ഈസ്റ്റ് ലൈവിനോട് പ്രതികരിച്ചു. ആ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ആ സമയത്ത് തന്നെ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ട് എത്രയാണോ അത് ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഞാൻ അനുവദിക്കാമെന്ന് ഉത്തരവാദിത്തപ്പെട്ടവരോട് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഒരു പ്രശ്നം അതിനകത്ത് വന്നിട്ടുള്ളത് സ്വന്തമായ ഭൂമിയില്ല എന്നുള്ളതാണ്. സ്വന്തമായ ഭൂമി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഗവൺമെൻറ്റിലേക്കുള്ള നടപടിക്രമങ്ങളൊക്കെ എക്സൈസ് വകുപ്പ് ദിവസന്മാർ നടത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെ അതിന് ഭൂമി ലഭ്യമായിട്ടില്ല. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് തടസ്സം എന്ന് കൂടി പരിശോധിക്കും. അതിന് ഭൂമി ലഭ്യമായി കഴിഞ്ഞാൽ കെട്ടിടത്തിനാവശ്യമായ നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്തും ഒരു കുടക്കീഴിൽ. അതിവിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളോടെ വണ്ടൂരിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സാസ് ഹൈപ്പർ മാർക്കറ്റ്, മാർക്കറ്റ് റോഡ്, വണ്ടൂർ. ഫാൻസി ലൈറ്റുകളുടെ കമനീയ കളക്ഷനുമായി പ്രകാശത്തിന്റെ പുത്തൻ നാമധേയം വിവ ലൈറ്റ് പോയിന്റ് ആൻഡ് വി കെ ലോക്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ.